ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നലെ ഞാനൊരു റീല് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നേ രണ്ട് വീഡിയോ ഇട്ടപ്പോഴും കുറേ മെസ്സേജസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഇപ്പം അബോർഷനായതാണെങ്കിലും ഹെൽത്ത് കണ്ടീഷനാണെങ്കിലും ഒക്കെ അതിൻ്റെ ഇടയ്ക്കാണ്. ഒരു 1 വീക്ക് ആവുന്നതിനുള്ളിൽ തന്നെ രുക്കുവയ്ക്ക് ഭയങ്കരമായിട്ട് പനി വന്നു. അപ്പം നോർമലായിട്ട് നമുക്കൊക്കെ എപ്പോഴും വരുന്നതാണല്ലോ പനിയൊക്കെ. അപ്പം ഞങ്ങൾ ഡോക്ടറെ ഫസ്റ്റ് ഡേ പോയി കാണിച്ചു, ബേബിയിൽ കാണിച്ചു. നോർമലാണ്, ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ആന്ന് പറഞ്ഞു. നമ്മൾ വീട്ടിൽ പോയി, അന്ന് രാത്രി എടുക്കുമ്പോൾ ഭയങ്കര പനിയും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ ചോദിച്ചാൽ പിറ്റേ ദിവസം എന്തായാലും ഡോക്ടറെ കാണിക്കുക, കാരണം മെഡിസിൻ എടുത്തിട്ടല്ലേ ഉള്ളൂ, അപ്പോഴേക്കും ഡിഫറൻസ് കാണുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കില്ലല്ലോ. അപ്പോൾ പിറ്റേ ദിവസം ആയിട്ടും വാവയ്ക്കൊരു ഭയങ്കര പനിച്ച് വിറയ്ക്കുക, ടെമ്പറേച്ചർ ഡൗൺ ആവുന്നുമില്ല. നമ്മൾ പാരസെറ്റമോൾ 4 മണിക്കൂർ കൂടുമ്പോൾ കൊടുക്കുന്നുണ്ട്, നനച്ച് തുടയ്ക്കുന്നുണ്ട്, എന്നിട്ടും ടെമ്പറേച്ചർ ഒന്ന് അടങ്ങുന്നേ ഇല്ല. അങ്ങനെ ഞങ്ങളിങ്ങനെ ഭയങ്കര വിറയലൊക്കെ ആയപ്പം ഡോക്ടറെ വിളിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് നോർമലാണ്, പനി വിടുമ്പം അങ്ങനെ ഉണ്ടാവും, കുഴപ്പമില്ല, നിങ്ങളിപ്പോൾ പാരസെറ്റമോൾ കൊടുത്ത് നനച്ച് നല്ലോണം തുടച്ച് ഒന്ന് ടെമ്പറേച്ചർ കാം ഡൗൺ ആയിട്ട് വന്ന് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞങ്ങളും വിചാരിച്ചു ഇനിയിപ്പോൾ അഡ്മിറ്റ് ആക്കേണ്ട, കാരണം ഹോസ്പിറ്റൽസിൽ പോയാൽ നമുക്കറിയാം ഇല്ലാത്ത അസുഖങ്ങളും കൂടി വരും. കാരണം ഇപ്പോഴത്തെ മഴ തുടങ്ങിയതുകൊണ്ട് പലതരത്തിലുള്ള സൂക്കേട്, വൈറൽ ഫീവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നോർമൽ ഒരു ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ പനിയാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. അങ്ങനെ അന്നത്തെ ദിവസം നൈറ്റ് ആയപ്പം സെയിം കുട്ടിക്ക് നല്ലോണം ടെമ്പറേച്ചർ കൂടി, നല്ല പനി വലിക്കാൻ തുടങ്ങി. ഞങ്ങളെല്ലാവരും, അച്ഛനും അമ്മയും ഭർത്തും ഞാനും, മാറി മാറി വാവിനെ തുടച്ച് കൊടുക്കുക, മാറി മാറി എടുക്കുക. ഭർത്തുവാണെങ്കിലും വാവിനെ എടുത്തുകൊണ്ട് ആവി പിടിക്കലും കാര്യങ്ങളൊക്കെ, ഭർത്തുണ്ടെങ്കിൽ പിന്നെ എൻ്റെ അടുത്തേക്ക് അങ്ങനെ വരില്ല, കാരണം ഈവനിങ് കുറച്ച് സമയമാണല്ലോ പപ്പനെ കിട്ടുക. അതുകൊണ്ട് അങ്ങനെ എടുത്തു നടന്ന് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴും കുറവേ ഇല്ല. സൺഡേ ആയിരുന്നു, അപ്പം ഞങ്ങൾ ചോദിച്ചു നോക്കാം, കാരണം സൺഡേ പോയാലും ഇത് തന്നെയാണ് അവസ്ഥ, ഡോക്ടേഴ്സ് ഉണ്ടാവില്ല, അഡ്മിറ്റ് ചെയ്യും, പിറ്റേ ദിവസമായിരിക്കും ഡോക്ടർ വരിക, അതുവരെ ഒബ്സർവേഷൻ കാര്യങ്ങളെന്ന് പറഞ്ഞു ഇതേപോലെ തന്നെ ആയിരിക്കും അവരും അവിടെ നിന്ന് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ആ ഒരു ഇതിൽ വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ നിന്നു. പിറ്റേ ദിവസം ആയാൽ എന്തായാലും നൈറ്റ് ആയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി പിറ്റേ ദിവസം വരെ കാത്തു നിൽക്കാൻ പറ്റില്ലാന്ന്. അങ്ങനെ ഞങ്ങൾ സൺഡേ ഈവനിങ്ങിൽ തന്നെ കൊണ്ടുപോയി നോക്കിയപ്പം ടെമ്പറേച്ചർ 102 സംതിങ് ഉണ്ട്, നല്ല ഹെവി ടെമ്പറേച്ചറും. കുട്ടി കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, കണ്ണ് ഇങ്ങനെ തന്നെയായി പോവാം. ഓടി നടന്ന് കുരുത്തക്കേട് കളിക്കുന്ന കുട്ടി ബെഡിൽ നിന്ന് ഇറങ്ങാണ്ടായപ്പോൾ ഞങ്ങൾക്ക് ആകെ ടെൻഷനായി. അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കി. റൂംസൊക്കെ ഫുള്ളായിരുന്നു, വാർഡിലായിരുന്നു അഡ്മിഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേ അവിടെ എത്തിയപ്പോൾ തന്നെ ഫ്ലൂയിഡും അതേപോലെ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത് പിറ്റേ ദിവസം ഒരു വൈകുന്നേരം ആയപ്പോഴേക്ക് കുരുക്കുവാവോ ഓക്കെ ആയി ടെമ്പറേച്ചർ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നാളെ വരെ നോക്കാം, ടെമ്പറേച്ചർ കൂടിയില്ലെങ്കിൽ നമുക്ക് നാളെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ടെമ്പറേച്ചറൊക്കെ നോക്കി, ഒക്കെ നോർമലായി. വാവ എല്ലാം ഓക്കെ കേട്ടോ, അവിടെ പ്ലേ സ്റ്റേഷൻ ഉണ്ട്, അപ്പോൾ അവിടെ നിന്നൊക്കെ വാവ കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നടക്കുമ്പോൾ ഒരു ബാലൻസ് ഇല്ലാത്ത പോലെയും പിന്നെ ഭയങ്കര വാശിയായി പോയി. അപ്പോൾ ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയർ ആണ്, പിന്നെ കയ്യിൽ ക്യാനൽ കുത്തിയിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഇറിറ്റേഷൻ ഉണ്ടാവും, പിന്നെ മരുന്നൊക്കെ എത്തിയതിൻ്റെ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അതായിരിക്കും വിചാരിച്ച് വീട്ടിലെത്തി. ഞങ്ങളിപ്പം 9-ാം തീയതി വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ പനിയൊക്കെ വിട്ട് നോർമലായി, സാധാ ഒരു ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ അല്ലേ. ഞങ്ങൾക്ക് 10-ാം തീയതി ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് ഉണ്ടായിരുന്നു, ഭർത്താവിൻ്റെ കമ്പനിയിൽ നിന്ന് കൊണ്ടുപോകുന്ന ഒരു ട്രിപ്പാണ്. ഫ്രീ ട്രിപ്പായിരുന്നു, ഫാമിലി ട്രിപ്പായിരുന്നു, സ്പൗസിനും മോക്കൊക്കെ പോകാൻ പറ്റുന്ന ഒരു ട്രിപ്പായിരുന്നു, ബാങ്കോക്കിലേക്കായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾക്ക് അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇതിൻ്റെ ആണല്ലോ ക്ലൈമറ്റ് ചേഞ്ചിനാണ്, നല്ലോണം ശ്രദ്ധിച്ചാൽ മതി എന്നുള്ളത് പറഞ്ഞു. പിന്നെ ഒരു ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടറിന് 3 ദിവസത്തേക്ക് റെസ്റ്റ് എടുക്കണം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വേറെ ഇതൊന്നും ഫ്ലൈറ്റിലല്ലേ പോവാന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ തലേദിവസം തന്നെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. അവന് വീട്ടിലെത്തി, അവൻ നോർമലാണ്, ഈ ഒരു മരുന്ന് കുടിച്ചതിൻ്റെ ഒരു ചെറിയ വ്യത്യാസം, ക്ഷീണം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മരുന്നെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാന്ന് വിചാരിച്ച് ഞങ്ങളും വലിയകാലേക്കില്ല. തലേദിവസം 7 മണി ആയിട്ടുണ്ട് ഡിസ്ചാർജ് ആയി വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. ഈ ഒരു 7 മണി മുതൽ 10:30 വരെ ഞങ്ങൾ കുറച്ച് ഷോപ്പ് ചെയ്യാനേ പറ്റില്ല. പിറ്റേ ദിവസം രാവിലെ ഉച്ചയ്ക്കായിരുന്നു ട്രെയിൻ, കൊച്ചിയിൽ നിന്നാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് നാളെ ബാക്കി വാങ്ങാൻ, അല്ലെങ്കിൽ ബാങ്കോക്കിലെത്തി സാധനങ്ങളൊക്കെ മേടിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് സാധനമൊക്കെ വാങ്ങി പോയി. അന്ന് രാത്രി നോർമലാണ്, പ്രശ്നമൊന്നുമില്ല, വാവ ഉറങ്ങുകയാണ്. അപ്പോൾ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു മരുന്നിൻ്റെ അല്ലേ, കുട്ടി നല്ലോണം ഉറങ്ങട്ടെ, മരുന്ന് കുടിക്കട്ടെ, അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പിറ്റേ ദിവസം രാവിലെ ആയപ്പം
ആള് എണീറ്റ് വന്നാൽ ആള് അത്യാവശ്യം ഫുഡൊക്കെ കഴിക്കും, നല്ലോണം കഴിച്ചില്ലെങ്കിലും ആൾക്ക് വിശപ്പുള്ളൊരു ടൈപ്പാണ്. ഞാൻ അങ്ങനെയാണ്, എനിക്ക് ഫുഡ് എത്തിയില്ലെങ്കിൽ ഭയങ്കര സീനാണ്. രാവിലെ തന്നെ ഞാൻ നാവൊക്കെ കുഴയും, ഒരാട്ടം വരും. ഞാൻ ചിലപ്പോൾ പറയലുണ്ടല്ലോ എനിക്ക് പറ്റുന്നില്ല ഫുഡ് കഴിക്കാണ്ട്, ഒന്നാമത് ആ ഫീഡ് ചെയ്യുന്നതും കൊണ്ട് അതുകൊണ്ട് ഡയറ്റ് എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിലൊക്കെ. അപ്പം എൻ്റെ ഒരു സെയിം ആളാണ് ഫുഡ് കഴിക്കും. അപ്പം നല്ലോണം കഴിക്കുന്നതല്ല കേട്ടോ, അത്യാവശ്യം കഴിക്കും, ചോറാണെങ്കിലും എല്ലാം കഴിക്കുന്ന ആളാണ്. അപ്പം ആൾക്ക് ഫുഡൊന്നും വേണ്ട, ഉറങ്ങിയാൽ മതി എന്ന് മാത്രമായി. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് തുറക്കുന്നില്ല കുട്ടി. ഇങ്ങനെ ഒരാളെ ഷോൾഡറിൽ, പെൻ്റെ ആണെങ്കിൽ ഷോൾഡറിൽ കിടക്കുക, ഭർത്താവിൻ്റെ ആണെങ്കിൽ ഷോൾഡറിൽ കിടക്കുക, ഒരു ആക്റ്റീവായിട്ട് കളിക്കുന്നേ ഇല്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ട്രിപ്പ് നമുക്ക് ക്യാൻസൽ ചെയ്യാം, ഇനിയും പോവാമല്ലോ, ഇത് പിന്നെ ഫ്രീ ട്രിപ്പാണ്, അത്രയേ ഉള്ളൂ, അപ്പം ഇനിയും പോവാം. എനിക്കും പിന്നെ അങ്ങനെ ഈ ഒരു കണ്ടീഷനിൽ, കാരണം ആ ഒരു സമയത്ത് തന്നെ ഭർത്താവിന് പനിച്ചു, ഭർത്താവിൻ്റെ അച്ഛനും അവിടെ അച്ഛനും പനി തുടങ്ങി. അമ്മയ്ക്ക് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളായിരുന്നു അപ്പോൾ ആ സമയത്ത്. അങ്ങനെ ഞങ്ങൾ ഈ ഒരു കളി കണ്ടപ്പം പിന്നെയും ഹോസ്പിറ്റലിലേക്ക് ഇന്നലെ പോയി. ഇന്നലെയായിരുന്നു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. ഫ്ലൈറ്റ് 11:10 കൊച്ചിയിൽ. നമ്മൾ അവിടെ ഒരു 7:10 ഒക്കെ ആകുമ്പോഴേക്ക് എത്തണം, എത്തിയാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ഒരിക്കലും റിസ്ക് എടുത്തിട്ട് പോകില്ല, കാരണം നമുക്ക് ബേബി അങ്ങനെ കിട്ടിയ ബേബി അല്ലേ. അപ്പോൾ എന്തായാലും ഭാവിയാണ് പ്രയോറിറ്റി. അപ്പോൾ ഞാനും പറഞ്ഞ് പോകണ്ട, മൃത്തും പറഞ്ഞ് പോകണ്ട. പക്ഷേ എല്ലാവരും, നമ്മൾ ചുറ്റുള്ള എല്ലാവരും പറയുമല്ലോ സാറിലത്, കാരണം ആരും ഇത്രയും സിവിയറാണെന്ന് എക്സ്പെക്ട് ചെയ്ത്, ഞങ്ങൾ പോലും എനിക്കൊരു എന്താ പറയുക, മാറി എന്ന് തന്നെ വിചാരിച്ചു. കാരണം ആൾ ആക്റ്റീവായിട്ട് പ്ലേ സ്റ്റേഷനിലൊക്കെ പോയി കളിക്കുന്നുണ്ട്, അങ്ങോട്ട് ഓടുന്നുണ്ട് ഇങ്ങോട്ട് ഓടുന്നുണ്ട് ഒക്കെ ചെയ്ത്, പിന്നെ വീട്ടിലെത്തിയവരെയാണ് ആൾ ഫുള്ളായിട്ട് സൈഡായി പോയത്. ഇപ്പോഴും അറിയില്ല. ഇപ്പം ലാസ്റ്റ് ഫ്രൈഡേ വന്ന പനിയാണ്, ഇന്നിപ്പം തേഴ്സ്ഡേ അല്ലേ. ആ ഇത്രയും ദിവസമായിട്ട് ഇന്ന് പുലർച്ചയ്ക്കും കൂടി വാവയ്ക്ക് ടെമ്പറേച്ചർ നോക്കിയപ്പം 102 കേട്ടോ. അപ്പം അപ്പത്തന്നെ നമ്മൾ പാരസെറ്റമോള് കൊടുക്കണം, നല്ലോണം നനച്ച് കണ്ടിന്യൂസ് ആയിട്ടൊരു 15-20 മിനിറ്റോളം തുടച്ചു കൊടുക്കണം. അപ്പോഴാണ് ഈ ഒരു ടെമ്പറേച്ചർ കാം ആവുന്നത്. ഇപ്പം കറൻ്റ്ലി ഇന്നലെ ഞാനും ഡോക്ടർ കാണിച്ചു, എനിക്കും നമുക്ക് കണ്ണ്, എൻ്റെ കണ്ണൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും, മര്യാദയ്ക്ക് തുറക്കാൻ പറ്റില്ല. എനിക്ക് കുറേ മെസ്സേജസ് വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ, എന്താ കണ്ടീഷൻ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പം എന്താ പറയുക, 1 വീക്ക് ആവുന്നേ ഉള്ളൂ നമുക്ക് ഈ ഒരു അബോർഷൻ്റെ സംഭവം കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ. എനിക്ക് ഇടയ്ക്കിടയ്ക്കിടയ്ക്കാണ് ബ്ലീഡിങ്, എന്തായാലും ഡോക്ടർ പറഞ്ഞത് 2 weeks ഉണ്ടാവുന്ന. അപ്പോൾ അതിൻ്റെ ഒരു ഇറിറ്റേഷനും കാര്യങ്ങളും ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പനിച്ചു, ഭർത്താവിന് പനിച്ചു, അവിടെ അച്ഛൻ അമ്മ, ഇവിടെ എൻ്റെ അനിയത്തിക്ക് ചെറുതായിട്ട് പനി ഉണ്ടായിരുന്നു. ആകെ ഇപ്പം പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇവിടെ എൻ്റെ അമ്മയ്ക്ക് ഇതാ മെല്ലെ തുടങ്ങിയിട്ടുണ്ട്. ഒരു വൃത്തികെട്ട വൈറസാണ്, എന്താണെന്ന് മനസ്സിലായി, വൈറൽ ഫീവർ ആണെന്നാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത്. വാവയ്ക്കാണെങ്കിലും ബ്ലഡിലും അതേപോലെ തന്നെ ലിവറിനും ചെറിയ ഇൻഫെക്ഷൻ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടായിരിക്കും മേ ബി റിക്കവർ ആവാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം ഡോക്ടറിന് വീട്ടിൽ പോയിട്ട് ഇത് തന്നെ ചെയ്യാം, ഒരു 2 weeks എടുക്കാം. അപ്പോൾ എല്ലാവരും നല്ലോണം പുറത്തുനിന്ന് വെള്ളം കുടിക്കുന്നതാണെങ്കിലും അതേപോലെ എന്തും തണുത്തൊന്നും കഴിക്കേണ്ട കുറച്ച് ദിവസത്തേക്ക്. കാരണം മക്കൾക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും പറയാൻ പറ്റും. ഇപ്പോൾ തലവേദനയാണെങ്കിൽ തലവേദന അന്ന് പറയാൻ പറ്റും. എന്താണെങ്കിലും വാവിൻ്റെ അവസ്ഥ ഞങ്ങൾക്കിപ്പോൾ വന്നപ്പോഴാണ് എത്രത്തോളം വാവ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. കാരണം കുട്ടി കണ്ണ് തുറക്കാൻ പറ്റില്ല, ഇങ്ങനെ തന്നെ ഇരിക്കുക. അത് കാണുമ്പോൾ അങ്ങനെ പുറത്ത് കണ്ട് പെട്ടെന്ന് കരയുന്ന ഒരാളൊന്നുമില്ല, ആളും കരയുക. അത് കാണുമ്പോൾ നമുക്ക് കൂടുതൽ ടെൻഷനാകും. അത്രയും ഭർത്താവിനാണെങ്കിൽ സൈഡായി പോയി. ഫസ്റ്റത്തെ ദിവസം വാവ അഡ്മിറ്റ് ആയാന്ന് നൈറ്റ് പോയ ആൾ പിറ്റേ ദിവസം വന്നിട്ടേ ഇല്ല, കാരണം പനിച്ച് വിറച്ച് കിടക്കാം. സെയിം അച്ഛനും, അച്ഛനും പുറത്ത് വരുന്ന അന്ന് നൈറ്റ് അഡ്മിറ്റ് ആയെന്ന് വന്നിട്ടുണ്ടായിരുന്നു. കാരണം റൂം കിട്ടിയില്ല, വന്നിട്ടും കാര്യമില്ല. വാർഡിലെ ആണുങ്ങൾ 10 മണിയായി കഴിഞ്ഞാൽ ബേബിയിലായിരുന്നു, അവർക്ക് സ്റ്റേ ചെയ്യാനും പറ്റില്ല. അപ്പം ഭർത്താവ് അച്ഛനും വന്ന് എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ നോക്കി അവർ പോയി. പിറ്റേ ദിവസം രണ്ടാളും തല പൊന്തിയില്ല. ഇപ്പോഴും അച്ഛൻ്റെ 2nd ടെമ്പറേച്ചർ തുടങ്ങി. പിന്നെ ഭർത്താവിൻ്റെ അമ്മയാണെങ്കിലും അങ്ങനെ അടങ്ങിയൊരു സ്ഥലത്തിരിക്കുന്ന ആളേ അല്ല, എപ്പോഴും എന്തെങ്കിലുമൊക്കെ പണിയെടുത്തും കൊണ്ട് അത്രയും ആക്റ്റീവായി നിൽക്കുന്ന ആളാണ്. ആ ആൾ വരെ സൈഡായി പോയി. പിന്നെ അമ്മയ്ക്ക് അങ്ങനെ മെഡിസിൻസ് ഒന്നും എടുക്കാൻ അത്ര ഇഷ്ടമുള്ള ആളല്ല, ആൾ മെഡിസിൻസ് വരെ അത്രയ്ക്ക് സൈഡായി പോയി. ഭക്ഷണം വരെ വേണ്ടാണ്ട് എല്ലാവരും കിടന്നുപോയി. അപ്പോൾ എല്ലാവരും കെയർ ചെയ്യാം, എനിക്ക് അത്രയേ പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും വാവൻ്റെ കറണ്ട് കണ്ടീഷൻ അറിയാൻ വേണ്ടിയിട്ട് മെസ്സേജസും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. വാവ് ഇത് അപ്പോൾ കിടന്ന് ഉറങ്ങുകയാണ്. ആൾക്ക് നല്ല ഫീവറാണ്. ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഒന്ന് നോർമലായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 97 ഉള്ളൂ. ഇത് പെട്ടെന്നാണ് പനി വരുന്നത്. അപ്പോൾ പനി വരുമ്പം വീട്ടിൽ നിന്നുള്ള ചികിത്സ ഒഴിവാക്കിയിട്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഇത് അധികമായി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് കണ്ട് നിൽക്കുന്നതിന് വേണ്ടി വരും.
കുറച്ച് വലിയ കുട്ടികളാണെങ്കിൽ ഇപ്പം എന്തെങ്കിലും ആവി പിടിപ്പിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇവർ നിന്ന് തരൂല, ഭയങ്കര വാശിയും കരച്ചില്ല, അതേപോലെ വാശി പിടിപ്പിക്കാണ്ടിരിക്കുക. ഞാനങ്ങനെ അവനോട് ഭയങ്കര സ്ട്രിക്റ്റ് അമ്മയാണ് കേട്ടോ, ചെറിയ ആളാണ്, പക്ഷെ ഞാൻ എപ്പോഴും ചീത്ത പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യല ഇങ്ങനെ ചെയ്യല എന്നൊക്കെ പറയുന്ന ഒരാളാണ്. പക്ഷേ നമുക്ക് പറയാൻ തോന്നൂല അവരെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കണ്ടു കഴിഞ്ഞാൽ അയ്യോ. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ആർക്കും വരാണ്ടിരിക്കട്ടെ. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, നല്ലോണം കെയർ ചെയ്യുക. അപ്പം എന്തോ ഒരു തരം വൈറസ് ഉണ്ട്, കണ്ടുപിടിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല വൈറൽ ഫീവറാണ് ഈ കുട്ടീൻ്റെ. ഇത്രയും ആൾക്കാർ, വലിയ ആൾക്കാർ വരെ ഈ സൈഡാവണമെങ്കിൽ അത്രയും നല്ലോണം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ബോഡി പെയിൻ ഉണ്ട്, അതേപോലെ തന്നെ നെഞ്ചുവേദനയാണ് വരുന്നത്. എനിക്കും പുറത്തുനിന്നൊക്കെ അച്ഛനൊക്കെ സെയിം, എന്തോ നെഞ്ചിൽ നിന്ന് എന്തോ ഉള്ള പോലെ അത്രയും എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ പെട്ടെന്ന് ചുമ വരുന്നത്, പെട്ടെന്നാണ് ചുമ നിൽക്കുന്നത്. അപ്പോൾ ഒരു ഡ്രൈ കഫ് ഒക്കെ ഉള്ള പോലെ എന്തോ ഒരു അസ്വസ്ഥതയാണ്. പിന്നെ ഓൾറെഡി ഞാനും പുറത്തൊക്കെ അലർജിയുള്ള ആൾക്കാരാണ്. അപ്പോൾ എന്തായാലും നല്ലോണം കെയർ ചെയ്യുക, ഇമ്മ്യൂണിറ്റി കിട്ടാനുള്ള സാധനങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുക്കുക. അതന്നെ പിന്നെ പനിക്കുന്ന സമയത്ത് ഫോഴ്സ് ഫുഡിങ് ചെയ്യാണ്ടിരിക്കുക. ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വാശി പിടിച്ച് മര്യാദയ്ക്ക് കഴിച്ചോ മുഴുവൻ കഴിച്ചോ എന്ന് പറഞ്ഞ് അവനെ പേടിപ്പിച്ച് ഫുഡ് കഴിപ്പിക്കുന്ന ഒരാളാണ്. പക്ഷേ നമ്മളതൊന്നും ഇപ്പോൾ ഈ സമയത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇതാണ് അവസ്ഥ. ഇപ്പോൾ കുറേ പേര് മെസ്സേജ് അയച്ചതുകൊണ്ടാണ് ഞാൻ കുറേ പേര് എന്ന് പറയുന്നത്, അത്രയും എനിക്ക് ഇൻബോക്സസ് വരുന്നുണ്ട്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ട സമയത്ത് ഒരു ക്യാപ്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ആ ക്യാപ്ഷൻ കണ്ടിട്ടാണ് കുറേ പേര്, അപ്പോഴാണ് കുറേ പേർക്ക് മനസ്സിലായത് ഇപ്പം അബോർഷനായതും സെക്കൻഡ് ബേബി ആയിണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത്. കാരണം ഇൻസ്റ്റ ഫോളോ ചെയ്യുന്ന അത്രയും പേര് നമ്മൾ യൂട്യൂബ് ഫോളോ ചെയ്യണം എന്നില്ല. സോ അതാണ് അത്രയാണ് പറയാനുള്ളത്. എല്ലാവരും ടേക്ക് കെയർ ചെയ്യുക.